സി പി എം 500 കോടി ക്ലബിൽ എന്ന ട്രോളുകളാണ് സമൂഹ മാധ്യമത്തിൽ വരുന്നത്. തൃശൂരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് സൈന്യം ഇറങ്ങിയതും ഇഡി റെയ്ഡും ഒന്നും പിണറായിയെ ബാധിക്കില്ല. ഇതൊക്കെ എന്ത്? പാർട്ടിയാവുമ്പോൾ ഇഡി ഒക്കെ ചോദ്യം ചെയ്തെന്ന് വരും. ഇതാദ്യമല്ലോ ഇഡി രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. നായ നടന്നോണ്ട് ഒരു കാര്യമില്ല, നായ്ക്ക് ഇരിക്കാനോട്ട് നേരമില്ല. അതിനിടെ മൗനമാണ് ഭൂഷണം എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. ഇഡി കുടുംബത്ത് കയറും മുന്നേ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവാം. ഓരോരോ ഗതികേടുകളെ എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇത്രയൊക്കെ ആയിട്ട് മാണികൾ ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്നതാണ് ഈ നാടിന്റെ തന്നെ ഗതികേട്. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. സി പി എം 500 കോടി ക്ലബിൽ എന്ന ട്രോളുകളാണ് സമൂഹ മാധ്യമത്തിൽ വരുന്നത്. കോടികൾക്ക് ഒരു കൈയും കണക്കും ഇല്ലേ എന്നാണ് ജനം ചോദിക്കുന്നത്. പലരും ചോദിക്കുന്നുണ്ടല്ലോ, 500 കോടിയാണ് തട്ടിപ്പ് നടത്തിയതായി കരുവന്നൂരിൽ മനസ്സിലായത്. എന്റെ ദൈവമേ. 1907 ജോസഫ് സ്റ്റാലിൻ 29 കോടി കൊള്ളയടിക്കാമെങ്കിൽ എ സി മൊയ്തീനും പാർട്ടി സഖാക്കൾക്കും ഇതല്ല ഇതിലപ്പുറമാവാം. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ കെ ജോസഫ്. ജോസഫ് സ്റ്റാലിനെ പോലെ പാർട്ടി നേതൃത്വത്തിൽ അനീതികൾക്കെതിരെ വിപ്ലവം നയിക്കാനാണ് എന്ന് ഇഡിയോട് പറഞ്ഞാൽ മതിയല്ലോ. ചുമ്മാ കൈകൾ ശുദ്ധം മടിയിൽ കനമില്ല എന്നതൊക്കെ പൂർണ്ണമായും ശരിയാണ്. എല്ലാം സഹകരണ ബാങ്കുകളിലും മറ്റ് സ്വകാര്യ പണമിടപാട് കരങ്ങളിലുമല്ലേ. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. മാസപ്പടിയൊക്കെ എന്ത്, വളരെ തുച്ഛം. ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. പക്ഷേ മാസപ്പടി വാങ്ങിയെന്ന് ആദായ നികുതി വകുപ്പ് പറഞ്ഞ മകളെ സംരക്ഷിക്കലാണ് മുഖ്യന്റെ ഉത്തരവാദിത്വം. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്ത ഒരു മനസ്സാണ്. അല്ലാതെ എ സി മൊയ്തീനെയും കൂട്ടരെയും സംരക്ഷിക്കാനല്ല. വല്ലാത്ത ചതിയായി പോയി. പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങുമെന്ന് കരുതുകയേ വേണ്ട. അണികൾ ഒരുപാട് പേര് പിന്നിലുണ്ടെങ്കിലും എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കള്.